എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നെയ്പത്തിരി ഉണ്ടാക്കുകയാണ്. നെയ്പത്തിരി ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ ആർക്ക് വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗർഭിണിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവൾക്ക് കുറെ ആയിട്ട് കൊതി പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റൂ. അതെ, നമ്മളല്ല ഉണ്ടാക്കണേ, ബിഹൈൻഡ് ദ ക്യാമറ. അതെ, നമ്മുടെ അടിപൊളി നെയ്പത്തിരി. ഇതെങ്ങനെയാ ഇതിങ്ങനെ ഇങ്ങനെ ബോള് പോലെ ആക്കിയെടുത്തതെന്ന് ഞാൻ കാണിച്ചുതരാം. ആദ്യം നമ്മൾ അരി ഇതേ ഇതുപോലെ ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പൊന്നിയരിയാ ഇത്. ഒരു ദിവസം മുമ്പേ സോക്ക് ചെയ്തിട്ട് ഇങ്ങനെ പൊടിച്ചു വെക്കാം. പിന്നെ പൊടിച്ചു വെച്ചിട്ട് ആണ് അമ്മ തേങ്ങാപ്പാൽ ചേർത്ത് അരച്ചെടുക്കണത്. ആ മിക്സിന്റെ കൊല്ലം നോക്കിയൊക്കെ ഓക്കെ. അപ്പൊ അതില് എന്തൊക്കെയാട്ടേക്കണം നോക്കട്ടെ. ഇതിലെന്നാണ് ഈ അരക്കുമ്പോ പെരിഞ്ചീരകവും തേങ്ങയും. ആ പെരിഞ്ചീരകവും തേങ്ങയും ഉള്ളില്ലേ? ഇല്ലില്ല, ഉള്ളി ചേർക്കില്ല. ഓക്കെ, പെരിഞ്ചീരകവും തേങ്ങയും ഈ ആണെന്ന അരിപ്പൊടിയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് അരച്ച് ഒരു പ്രത്യേക കൺസിസ്റ്റൻസി, ഒരു തിക് ബാറ്റർ പോലെ ആക്കിയെടുക്കുക അല്ലെ ആദ്യം? അത് എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്ന വെച്ചാല് മിക്സിയിൽ അരക്കുമ്പോ തേങ്ങ ഇട്ട് അരച്ച് വെള്ളം ചേർക്കാതെ അരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആദ്യം പൊടിച്ചിട്ട് തേങ്ങാപ്പാലും തേങ്ങയും. അപ്പൊ തേങ്ങാപ്പാല്, തേങ്ങ, പെരിഞ്ചീരകം ഇത് മൂന്നും ചേർത്തിട്ട് അരച്ചരച്ചെടുക്കുക ചെയ്യണം. നമ്മുടെ മാവ് നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടണ്ടേ. ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊരു ബോളാക്കി എടുക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ നമ്മൾ ശരിക്കൊരു ബോൾ രൂപത്തിലാക്കി ഇവിടെ കുറേ ബോളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അമ്മ എന്താ ചെയ്യണം? അമ്മ അത് കാണിച്ചേ. ആ മുട്ട, ഒരു മുട്ട ഇങ്ങനെ വെച്ചിട്ട്, ഇത് നനഞ്ഞ തുണിയാണോ? അല്ലല്ല, സാധാരണ ഒരു ടവൽ അല്ലേ. എന്നിട്ട് ഒരു ഫ്രഷ് തുണി ഇങ്ങനെ കവർ ചെയ്ത് അതിനെ ഒരേ ലെവലിൽ കിട്ടാൻ വേണ്ടി നെയ്പത്തലിന്റെ തുണിയാവുമല്ലോ അമ്മയുടെ. അപ്പൊ അതിനിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ഇങ്ങനെ ഈവൻ ആയിട്ട് വരും. എന്നിട്ട് അതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തന്ന് ഫ്രൈ ചെയ്യുമ്പോ ഇങ്ങനെ ഈ നെയ്പത്തിരി ഇങ്ങനെ ബോൾ പോലെ വരാൻ വേണ്ടിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? അതിന് മാവിന്റെ കൺസിസ്റ്റൻസി, മാവിൽ വെള്ളം കൂടി പോകാൻ പാടില്ല. പിന്നെ നല്ലോണം തേങ്ങ ഉണ്ടാവണം. അപ്പൊ നല്ല ഒരു ഇങ്ങനെ പിടിച്ചാൽ നല്ല കൺസിസ്റ്റൻസി ഉണ്ടോ? ഇങ്ങനെ ഇങ്ങനെ ഒരു ബോൾ ആക്കാനുള്ള ഒരു ഇങ്ങനെ നോക്കണു. പിന്നെ ഇതിൽ നിന്നെടുത്ത് പത്തിരിന്റെ സെയിം കൺസിസ്റ്റൻസി പത്തിരിന്റെ നൈസ് ആയിരിക്കണം പൊടി. പത്തിരിയുടെ നൈസ് പൊടിയല്ലേ ഇത്. കുറച്ച് തരിതരി ഉണ്ട്, മാത്രല്ല പത്തിരി പച്ചരി പൊടി. അതൊന്ന് തട്ടിക്കൊടുക്കൊന്നും വേണ്ട, ഇങ്ങനെ പൊങ്ങാൻ വേണ്ടിട്ട് അതൊരു ഭാഗം കുക്ക് ആവുമ്പോ ജസ്റ്റ് മറിച്ചിടാല്ലേ. കുക്ക് ആവുമ്പോ അടി വെള്ളം കൊടുക്കണം. നേരത്തെ അയ്യോ ഇതിന്റെ പേര് ഞാൻ മറന്നു. കലം കമല അല്ല കഴിച്ചതിന്റെ അഭിപ്രായം പറയൂ. ഓ, ഇത് ശരിക്കും നമ്മുടെ അരിക്കടുക്കേന്റെ ഒരു അതേ ഫ്ലേവർ കരുവും ആ ടേസ്റ്റും. പക്ഷെ അകത്ത് ചിക്കനും മുട്ടയല്ല, ബോയിൽഡ് എഗ്ഗ്. അത് ബോയിൽ ചെയ്തിട്ട് അത് ക്രഷ് ചെയ്തിട്ട് അതും നമ്മള് സാധാരണ ഉള്ളി മസാല ഒക്കെ ഉണ്ടാക്കൂലേ, നിങ്ങക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് ചെയ്യാം അങ്ങനെ അടിപൊളിയായിട്ട്. ഇല്ല പൊട്ടറ്റ് പൊട്ടറ്റ വേണമെങ്കിൽ അങ്ങനെ എന്താ ചെയ്യാം. മട്ടൺ, വെജിറ്റബിൾ, ഫില്ലിങ്സ് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ. പിന്നെ നമ്മളിത് ബ്രെഡിന്റെ ഒരു ഈസി പിസ്സ ഉണ്ടാക്കി എന്ന് പറയുന്നത് അതുമാണ്. ബ്രെഡ് പിസ്സയും ചിക്കൻ കൽമാസും എങ്ങനെയാണ് ഉണ്ടാക്കിയത് ഞാൻ കുറച്ചൊരു ക്വിക്ക് ആയിട്ട് കാണിച്ചുതരാം കേട്ടോ. നമ്മൾ കൽമാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൽമാസ് എന്ന് പറയുമ്പം നമ്മൾ നേരത്തെ പത്തിരിയുടെ അതേപോലത്തെ മാവില്ലേ, ആ മാവിന്റെ ഉള്ളിൽ നമ്മൾ ചിക്കനും മസാലയൊക്കെ ഫില്ല് ചെയ്തു. പച്ചമുളകും ഉള്ളിയും എക്സ്ട്രാ പച്ചമുളകും ഉള്ളിയും ചേർത്തൊരു മാവാണ് ഔട്ടർ കവറിങ്. അതിന്റെ ഉള്ളിലാണെങ്കിൽ എന്താണ് ചിക്കനും ഉള്ളി മസാലയൊക്കെ ഉള്ളൊരു ചിക്കൻ മസാല. അത് മുഴുവൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. മസാല ഉണ്ടാക്കി ചിക്കൻ ചെറിയ സ്റ്റോക്ക് ഉണ്ടാവില്ലേ മസാലയാക്കി. ആ മസാലയില് എന്നിട്ട് പൊരിച്ച് എടുക്കുക അമ്മ. ഇപ്പൊ ഇങ്ങനെ പിന്നെ എന്താ പറഞ്ഞ കൊലമാസനോ കൽമാസ് അത്രേ കൽമാസ്. ഓക്കെ, ഇതിന്റെ പ്രോസസ് ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി.
മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ ചിക്കന്റെ കുറച്ച് സ്റ്റോക്ക് ഇതൊക്കെ ഉള്ള ഒരു ഗ്രേവിയാണ്. പെരുംജീരക പൊടി അല്ലേ, ഉപ്പ്, എന്നിട്ട് അതിങ്ങനെ മുക്കിയിട്ട് നമ്മൾ നേരെ ഇതിൽ എണ്ണയിലിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. എന്നിട്ട് പൊരിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതാണ് അമ്മയുടെ കൽമാസ്. ഇവിടെ നമ്മുടെ ചിക്കൻ കറി, പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ എന്താ ഉള്ള, വെജിറ്റബിൾ ബിരിയാണി അവിടെ ദം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു ഇത് ഞാനൊരു ചിക്കൻ എടുത്തിട്ട് എന്താ പറയാ, ബർഗർ ചിക്കൻ ഉണ്ടാവില്ലേ, അതൊന്ന് കുക്ക് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നമുക്ക് ഇവിടെ ബ്രെഡ് പിജ്ജയിൽ ഉണ്ടാക്കാൻ പോവാം. ബ്രെഡ് പിജ്ജയിൽ ഇപ്പം ബ്രെഡ് അടിയിലൊരു ബ്രെഡ് വെച്ചു, ബ്രെഡിന്റെ മേലെ കുറച്ച് പിസ്സ സോസ് വെച്ചു, പിന്നെ അതിന്റെ പുറത്ത് കുറച്ച് ഉള്ളി. ഇനി നമ്മളത് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പൊ ചീസ് ആഡ് ചെയ്യണം ഇതിന്റെ മേലെ. അതിന് മുന്നിൽ നമ്മൾ ആ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ബർഗറിന്റെ ആ പീസിലെ അത് ഷ്രെഡ് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്യും. അങ്ങനെയാണ് എന്റെ ബ്രെഡ് പിസ്സ. നമ്മുടെ ഈ ബർഗർ ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിയിട്ട് നേരെ നമ്മുടെ ബ്രെഡിന്റെ പിസ്സയുടെ മേലെ ഇങ്ങനെ ഇട്ടിടുക. എന്നിട്ട് അതിന് പുറത്ത് ചീസ് ഇട്ടിട്ട് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കും. ഇനി നമ്മളിതിൽ കുറച്ച് ചീസ് ടോപ്പിംഗ് ചെയ്ത് കൊടുക്കാം. അടിപൊളി പിസ്സയായിട്ട് വരുത്. നമ്മുടെ ക്വിക്ക് ആൻഡ് ഈസി ബ്രെഡ് പിസ്സയുടെ റെസിപ്പി. പിസ്സ സോസ് വീട്ടിൽ ഉണ്ടാക്കുകയും ചെയ്യാം ടൊമാറ്റോ പേസ്റ്റ് കൊണ്ട്. ഇതിപ്പോൾ വാങ്ങിച്ചതുള്ളത് കൊണ്ട് എല്ലാം പെടപെടാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു. നമ്മുടെ ചീസൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവനിൽ വെക്കാം. അവനൊരു 350 degree Fahrenheit ഒരു 8 minutes, അത് ഇടക്കിടക്ക് ഒന്ന് നോക്കണം. ബ്രെഡ് ആയതുകൊണ്ട് അടി ചൂട് കൂടുമ്പം അടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അപ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി യമ്മി ഇവിടെ റെഡിയായി. ഓക്കെ, നമുക്ക് ചിക്കൻ നോക്കാം. ഇതാണ് നമ്മുടെ ചിക്കൻ കറി, ഇതാണ് നമ്മുടെ ഡിന്നർ. ഡീസന്റ് ആയിട്ട് സാധനം എടുക്കാം ആദ്യം. നാലെണ്ണം എനിക്ക്, രണ്ടെണ്ണം കൊച്ചിന്. അങ്ങനെ ചിക്കൻ കറി കഴിഞ്ഞ പ്രഗ്നന്റ് ആയ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് ഇപ്പൊ ഇത്രക്ക് വേണ്ടിയിട്ട്, അത് ഞാൻ ഈ പ്രഗ്നൻസിയുടെ സമയത്താണ് അതൊക്കെ കൊടുക്കണേ. അതെ, ആദ്യത്തെ പ്രഗ്നൻസിന്റെ സാധനം അതെ, അവിടെ കിടന്ന് ഭക്ഷണം അടിക്കുക. അവൾക്ക് ദൈവത്തിരി കഴിക്കുന്ന സമയം, അതെ, അവൾക്ക് ദൈവത്തിരി കഴിക്കുന്ന സമയം ആയപ്പോഴാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണേ. ഞാനല്ല, അമ്മ ഉണ്ടാക്കി കൊടുക്കണം. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞ അമ്മക്ക് സമാധാനാവും. ഇല്ല അമ്മ മണപ്പിച്ചു നോക്കണം. നെയ്പത്തിരി അവൾക്ക് ഭയങ്കര ഇഷ്ടാ നെയ്പത്തിരി. 2 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞതായി പെണ്ണിനോട്. അവക്ക് ഉണ്ടാക്കാറില്ല, അതുകൊണ്ട് സർട്ടിഫൈഡ്. അപ്പൊ ഒരു പാത്രം മുഴുവൻ നിൽക്കണം. ആന്റിക്ക് റെസിപ്പി കിട്ടി, ഇനിയിപ്പൊ നിനക്ക് ഇടക്കിടക്ക് കഴിക്കാം. പെപ്പർ ചിക്കൻ നട്സൊക്കെ അരച്ചു തേക്കുക, അത്രേയുള്ളൂ. രാജിക്ക് അത്ര ഇഷ്ടല്ല പത്തിരി. എങ്ങനെയുണ്ട് പത്തിരി സെറ്റപ്പ്? ഇതിന് വെച്ചാൽ അമ്മ ഉണ്ടാക്കണല്ലേ, പുറമേ നല്ല ക്രിസ്പ് ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് അല്ലേ. ഞാൻ ഉണ്ടാക്കുമ്പോ ഇപ്പൊ മൊത്തത്തോടെ അങ്ങ് ക്രിസ്പോ ക്രിസ്പോ ക്രിസ്പായോ, അതൊരു എക്സ്പീരിയൻസ് ആൻഡ് വേണം തോന്നുന്നു.
കൊലമാസ് കഴിച്ചിട്ടാർക്കും വിശപ്പില്ല. ഈ ചിക്കനും നല്ല കോമ്പിനേഷനാണ്. നെയ്പത്തിരിയും പെപ്പർ ചിക്കൻ കോമ്പിനേഷൻ. ചിക്കൻ ആക്ച്വലി ഇത് നല്ല ചൂടോടെ ഇങ്ങനെ വറുത്തവാട കഴിക്കണം, അപ്പോഴാണ് അതിന്റെ നല്ല ആ ക്രിസ്പും. ചിക്കൻ മുളകിട്ടത് അത് നമ്മുടെ സ്വന്തം. അപ്പൊ നമ്മളിവിടെ വാട്ടർ മെലൺ ഐസ്ക്രീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വാട്ടർ മെലൺ ജ്യൂസിന്റെ കൂടെ എന്നെ എങ്ങനെയാ ചേർത്തതെന്നറിയാം. ഇതിന്റെ പുറത്ത് വാട്ടർ മെലണില് നമ്മള് നോട്ട് കസ്റ്റേർഡ് വിപ്പിംഗ് ക്രീം, വിപ്പിംഗ് ക്രീമും അല്ല അമ്മ എന്നാ പറയണേ പച്ചവെള്ളം അല്ല. വാട്ടർ മെലണില് നമ്മൾ എന്താണ് ആഡ് ചെയ്ത് മിൽക്ക് മെയ്ഡ്. ആ മിൽക്ക് മെയ്ഡ് അതാണ് ഉദ്ദേശിച്ചത്. അല്ല ഞാൻ ഉണ്ടാക്കിയ പേര് കിട്ടില്ല. മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കും. എന്നിട്ട് അന്നിട്ട് അത് ഫ്രീസ് ചെയ്യും. എന്നിട്ട് ഏകദേശം ഒരു ഐസ്ക്രീമിന് എന്താ പറയാ ഇത് ക്രിസ്റ്റൽ ആവും ആക്ച്വലി. പക്ഷെ അതിന്റെ ഒരു മീഡിയം ലെവൽ ആവുമ്പോൾ നമ്മൾ എടുത്ത് വെളിയിൽ വെക്കണം. അപ്പൊ അതിങ്ങനെ ചില്ലായിട്ടിരിക്കും. പിന്നെ ഇത് അമ്മേന്റെ വകയുള്ള എന്തോ ഒരു സാധനം. അല്ല അമ്മ അമ്മ എന്തായിരുന്നു ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കാച്ചുമ്പോ കുറച്ച് ഗോതമ്പ് പൊടി, ഒരു സ്പൂണ് ഗോതമ്പ് പൊടി, ഇത്രയും പാലില് ഒരു സ്പൂണ് ഗോതമ്പ് പൊടി ഇങ്ങനെ കുറുക്കിയെടുക്കും. ആ ബാക്കി അമ്മ പറയും. എന്നിട്ട് അതില് വാനില എസൻസും പഞ്ചസാരയും ചേർത്ത ഒരു ക്രീമാണിത്. ഓക്കെ, കേൾക്കുമ്പോൾ ഗോതമ്പ് പൊടി എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇത് ടേസ്റ്റ് ഉള്ള ഒരു ക്രീമാണ്. അതിങ്ങനെ കുറുക്കിയെടുത്ത് ഇങ്ങനെ ഒരു ക്രീമി കൺസിസ്റ്റൻസി വരണം. പിന്നെ ഇത് നമ്മുടെ നോർമൽ ഏതെങ്കിലും ഒരു ജെലാറ്റിൻ എടുത്ത് ഏതോ ജെല്ലോ നമ്മൾ ഇങ്ങനെ ജെല്ലോ ആയിട്ട് ഫ്രീസ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തേക്കുവാണ്. പിന്നെ കുറച്ച് നട്ട്സ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. പിന്നെ വേണ്ട കുറച്ച് ഗ്രേപ്സ്. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ല പറ എങ്ങനെയുണ്ട് പൊതുവെ ടേസ്റ്റ്? ശരിക്കും നമ്മുടെ നാട്ടില് ഫലൂഡേന്റെയും ഫ്രൂട്ട് സലാഡിന്റെ ഒരു മിക്സ് പോലെ. അതില് വാട്ടർമെലൺ ആണ് കൂടുതൽ മുന്നോട്ട് നിൽക്കുന്നത്. ഇതില് ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ പോലെ ഇരിക്കും. നമ്മള് വാട്ടർ മെലണും സ്വീറ്റ് കണ്ടൻസ് മിൽക്കും കൂടി മിക്സ് ചെയ്ത് അടിച്ചിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ക്രിസ്റ്റൽ ക്രിസ്റ്റൽ ഫോമിൽ വരുന്നത്. അപ്പൊ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അധികം ഓവർ മധുരം ഇല്ലല്ലോ, മധുരം ഓക്കെ അല്ലേ. ഈ പറഞ്ഞ പോലെ ഇതിന് പകരം നമുക്ക് ഇതിന് പകരം ഐസ്ക്രീം ചേർത്താലും മതി. ഈ ഒരു ക്രീമിന് പകരം അതൊരു വേറെ തന്നെ ടേസ്റ്റ് ആണ്. ഡ്രിങ്ക് ആയിട്ട് ഒരു ലൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് ഇതിലിനി നട്സ് ഇട്ടിട്ട് ഇങ്ങനെ വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ ആൾക്കാർ എടുക്കും. ഗോതമ്പ് ഇങ്ങനെ കുറുക്കിയിട്ട് അതിൽ ആൽമണ്ട് പൗഡറോ ബദാം മിൽക്ക് പോലെയൊക്കെ ആക്കിയിട്ട് അതുപോലെ ആ ലൂസിന് മാത്രം എന്നിട്ട് അതിന്റെ അകത്തേക്ക് കുറച്ച് ഐസ്ക്രീം കൂടെ അടിച്ചിട്ട് മിക്സിൽ ഇട്ട് അടിക്കുക. എന്നിട്ട് കസ്കസും ഇടുക, നട്സും ഇടുക, കുറച്ച് ഫ്രൂട്ട്സ്, ഒരുപാട് തിക്കായിട്ട് ഫ്രൂട്ട്സ്. അമ്മ ഒരു പുതിയ റെസിപ്പി ഷെയർ ചെയ്യുമായിരുന്നു. എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടു. ആ ഫ്രൂട്ട്സ് ഇട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഇതിൽ വേറെ ഫ്രൂട്ട്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, നമ്മള് ജസ്റ്റ് ടൂട്ടി ഫ്രൂട്ടി മാത്രമല്ലേ ഇട്ടിട്ടുള്ളൂ. കൊള്ളാലോ. അപ്പൊ നമ്മുടെ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം. ബൈ ബൈ. ടേക്ക് കെയർ.